ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡെനക്സോഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പുതിയ മോഡൽ പരിചയപ്പെടുത്താനാണ്. അതായത് ഒരു ഫോർ മൈക്ക് മിക്സറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ ഒരു നാല് മൈക്കൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കരോക്കെ മിക്സർ. അടിപൊളി ഒരു ഫോർ മൈക്ക് സ്റ്റീരിയോ മിക്സർ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു പുതിയൊരു ഡിസൈനാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് മൈക്കിന്റെ സെക്ഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഡിസൈനൊക്കെ മാറ്റി നമ്മൾ ആ ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ വ്യൂ മീറ്ററും USB കൊടുത്തിട്ട് നമുക്ക് നല്ല ഒരു അടിപൊളി സെറ്റപ്പ് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ USB കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കൊടുക്കാം, അതുപോലെ തന്നെ മൂന്ന് ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. ഇത്രയും ഇൻപുട്ടുകളാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 വാട്സ് വെച്ച് രണ്ട് സ്റ്റീരിയോ ഔട്ടാണ് വരുന്നത്. അതായത് നമുക്കൊരു 8 ഓംസിലുള്ള 8 ഇഞ്ചിലുള്ള രണ്ട് ബോക്സുകൾ നമുക്ക് ഇതിൽ ഫുവായിട്ട് കൊടുക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അക്രിലിക് പാനില് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാനൽ ഡിസൈനും നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ രണ്ട് നോബുകൾ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതായത് ഇത് നമ്മുടെ മ്യൂസിക് ഓഡിയോ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിൽ കൊടുക്കുന്ന USBയുടെ ബ്ലൂടൂത്തോ ഓക്സ് വഴി കൊടുക്കും മ്യൂസിക്കിനെ നമുക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അടുത്ത് നമ്മുടെ മൈക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മാസ്റ്റർ ഓഡിയോ വേണം. അങ്ങനെ രണ്ട് മാസ്റ്റർ ഓഡിയോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മൈക്ക് സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് മൈക്കിന്റെ മിക്സർ സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് 4 മൈക്ക് ഒറ്റ ടൈമിൽ തന്നെ കൊടുത്ത് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിവിടെ മൈക്കിന്റെ ഓളിയും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ 2 മൈക്കിന്റെ ഓളിയും നമുക്ക് ഈ ഓളിയ കൺട്രോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ താഴത്തെ 2 മൈക്കിന്റെ കൺട്രോൾ ഈ ഓളിയ കൺട്രോൾ. മൈക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്കോ, ഡിലേ, അതുപോലെ തന്നെ മൈക്ക് ഓളിയും, അങ്ങനെ നമുക്ക് ഈ 4 മൈക്കിന്റെ ഓളിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈക്കോളിത്തിലെ ബാസും ട്രബിളും മിഡും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ മൈക്കിന്റെ ഇതൊന്നും കാണാത്ത ഒന്നാണ്, നമുക്ക് ബാസും ട്രബിളും മിഡും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ 3 കൺട്രോളും വരുന്നത് നമ്മുടെ ബാസ് ട്രബിള് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ കൊടുക്കുന്ന USBക്ക് വേണ്ടിയാണ് ഈ 3 കൺട്രോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അടിപൊളി ലുക്കിൽ ഫ്രണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ USBയുടെ ഇവിടെ പോർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് അല്ല, നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഡിസ്പ്ലേ വന്നിരിക്കുന്ന USB ബോർഡ് ചെറിയൊരു ഡിസ്പ്ലേ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിന് വ്യൂ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു പക്ക അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറേ നമുക്ക് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്, നല്ലൊരു മൈക്ക് മിക്സറിന്റെ ഒരു ആംപ്ലിഫയർ ചെയ്ത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊരു ബജറ്റഡ് സെഗ്മെന്റ് തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾക്ക് ഓക്സ് ഇൻപുട്ട് 3 കാണാം. പിന്നെ സ്പീക്കർ ഔട്ട് ഒരു 4 സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചിലപ്പം റൈറ്റ് സൈഡിൽ 2 ബോക്സുകൾ കൊടുക്കണമെങ്കിൽ അതിനുവേണ്ടിയാണ്, ചിലപ്പോൾ 4 ഓംസിന്റെ 2 ബോക്സുകൾ കൊടുക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ 4 സ്പീക്കർ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ സോക്കറ്റ്, AC കോഡ് വേറെ ഇത്രയും, പിന്നെ പവർ കോഡ് വേറെ, ഓൺ ഓഫ് സ്വിച്ച്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ട് ബാക്ക് നമ്മൾ അക്രിലിക്കിലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ടൊറോയുടെ ട്രാൻസ്ഫോമർ ആണ്. അതുപോലെ തന്നെ ഇതിൽ സ്റ്റീരിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് 5200 കോമ്പിനേഷൻ വരുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പക്കയായിട്ട് 100 വാട്സ് നമുക്ക് ഓരോരോ 2 ചാനലിനും കൂടെ 200 വാട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ മെയിൻ ആയിട്ട് മൈക്കിന്റെ മിക്സർ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിന്റെയാണ്. നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ബോർഡ് ഉപയോഗിക്കാനും കാരണം. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് കൊടുത്തിരുന്നത് USB ബോർഡ് കൊടുത്തിട്ടുണ്ട്. USB ബോർഡ് നോർമൽ, നമുക്ക് അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി USB ബോർഡ്. ഇതിനുവേണ്ടി നമ്മളൊരു വ്യൂ മീറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു എല്ലാം ഒരു സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനാണ് പ്ലാന്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇതിന്റെ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ നല്ലോണം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.